നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കല്യാണമൊക്കെ വരുമ്പോൾ എങ്ങനെ അതിൻ്റെ ഫണ്ട് നമ്മൾ റേസ് ചെയ്യണമെന്നും അതേമാതിരി ഒരു കല്യാണത്തിന് ഉതകുന്ന രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ടൈമിലും നമ്മളൊരു ആളുകളുടെ അടുത്തൊക്കെ ഒരു ഡിസ്കഷനൊക്കെ ഇരിക്കുന്ന ടൈമിൽ അവർ പറയാറുണ്ട് ഇങ്ങനെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് കല്യാണം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എഡ്യൂക്കേഷനെ ഞാൻ പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ വേറെയാണ്, പക്ഷേ കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കൊരു ഇതാണ്. ഇപ്പോൾ മിക്ക പേരൻസിനും ഉള്ളൊരു ചിന്താഗതിയാണ് ഒരു കല്യാണം നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകണം, എഡ്യൂക്കേഷനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ട് കല്യാണത്തിനേയും പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പുതിയൊരു ജനറേഷനിൽ യങ് കപ്പിൾസൊക്കെ പറഞ്ഞു വെച്ചാൽ മാരേജ് അവരിഷ്ടം പോലെ ചെയ്തോട്ടെ, എഡ്യൂക്കേഷൻ മാത്രം കൊടുത്താൽ മതി. പക്ഷേ എന്നിരുന്നാലും ഇൻ കേസ് ഈ കാണുന്ന ആളുകൾ നിങ്ങൾ കല്യാണം എന്ന് പറഞ്ഞ ഒരു ഒരു ആവശ്യത്തിനെ കണക്കാക്കി സമ്പാദിക്കണം അല്ലെങ്കിൽ സേവ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവർക്കാണെങ്കിൽ ഇതെന്തുകൊണ്ട് നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ ചില ആൾക്കാരുണ്ടാവും കുട്ടികൾക്ക് ചെറിയ വയസ്സായിരിക്കും, അങ്ങനെയുള്ളവർക്ക് കല്യാണത്തെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അങ്ങനെയാണെങ്കിൽ ചെറിയ വയസ്സാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാളുണ്ട്. അപ്പോൾ കുറച്ചീശ നമ്മൾ ഇപ്പോഴേ സേവ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കല്യാണത്തിൻ്റെ ഏജ് ആകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഒരു ഒരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനും അതിൽ നിന്ന് ആ പണം സ്വരുക്കൂട്ടി വയ്ക്കാനും പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ഒരു വയസ്സായി, അപ്പോൾ കല്യാണം ഇനി അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി സെറ്റിൽ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പണം റേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു 2-3 കേസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ കേസ് വെച്ചാൽ നിങ്ങൾ പേരൻ്റ് ആണോ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണോ കല്യാണത്തിന് ഫണ്ട് റേസ് ചെയ്യുന്നത്. ഇപ്പോൾ പേരൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പണം സ്വരൂപിക്കണമെന്നുണ്ടെങ്കിൽ 2 കേസായിരിക്കും. പേരൻ്റ് ആണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ കുട്ടിക്ക് എത്ര വയസ്സായി. ഇപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ വയസ്സ് ഒരു എന്താ പറയുക, ഒരു 5 വയസ്സ് അല്ലെങ്കിൽ ജനിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സണ്ണാണെങ്കിലും ഗേളാണെങ്കിൽ ഡോട്ടറാണെങ്കിലും ഇപ്പോൾ കല്യാണമൊക്കെ വരുന്ന ചിലപ്പോൾ ഒരു 27-30 വയസ്സിലൊക്കെ ആയിരിക്കും കല്യാണമൊക്കെ വരുന്നത്. ഇപ്പോഴത്തേക്ക് ഒരു ഏജ് അനുസരിച്ചിട്ട് ഇനി അല്ലാന്നുണ്ടെങ്കിൽ പെൺകുട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 25, ഇപ്പോഴൊക്കെ പെൺകുട്ടികളൊക്കെ പഠിച്ചൊക്കെ വരും 25 വയസ്സൊക്കെ കല്യാണം കഴിക്കാനായിട്ട്, ചിലവർ 22 വയസ്സിലൊക്കെ ഉണ്ടാവും. എന്നാലും എങ്ങനെയാണെങ്കിലും അപ്പോൾ ഈ ഒരു കേസാണെങ്കിൽ 25 വർഷം കൈ കിടക്കണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ഇയേഴ്സ് ലെഫ്റ്റ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 20 വർഷം കയ്യിൽ കിടക്കണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സമ്പാദിക്കാനും പറ്റും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി സ്പോട്ടിലായിരിക്കും. പക്ഷേ കുട്ടിയുടെ വയസ്സ് ഇപ്പോൾ ഒരു 20 വയസ്സായി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലുള്ള ഏജ് കുറവാണ് കല്യാണത്തിന് മുന്നുള്ള. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസങ്ങളുണ്ടാകും. ഇനി അതല്ല, നമ്മുടെ കല്യാണം കഴിക്കാൻ പോണ കുട്ടി ഇപ്പോഴേ 25-30 വയസ്സായി, പൈസ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പൈസയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പൈസ വേറെ വകയിൽ പറമ്പും തൊത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയാണ് അത് ഡിസ്പോസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ എടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഒരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എത്രയാണ് ബഡ്ജറ്റ് വേണ്ടതെന്ന് പറയുന്നത്. ബഡ്ജറ്റ് കല്യാണത്തിന് ബഡ്ജറ്റ് എത്ര വേണ്ടതെന്നാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് കല്യാണം എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ നമ്മുടെയൊക്കെ ഫാമിലിയിൽ ഒരു കല്യാണം നടക്കണമെങ്കിൽ എത്ര രൂപ വേണ്ടവരുന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വ്യത്യാസത്തിലുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇയാൾ ഈ എന്താ പറയുക, കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കണതിന് പ്രൊമോട്ട് ചെയ്യണം. ഞാനൊന്നും പ്രൊമോട്ട് ചെയ്യണില്ല. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫാമിലി കൾച്ചർ അനുസരിച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കുമോ ഇല്ലേ എന്നുള്ളത്. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യണമെങ്കിലും എക്സ്പെൻസ് ഇൻവോൾവ് ആണ്, അത്രയും ഞാൻ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കല്യാണം വരണമെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റും എല്ലാവരും കൂടിയും കൂട്ടി, ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ 10 ലക്ഷമോ 20 ലക്ഷമോ വിചാരിക്കുക. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു 25-50 ലക്ഷം വരുന്നു വിചാരിക്കുക. അപ്പോൾ ഇനി അത് ഓരോ ഫാമിലിയുടെയും ബഡ്ജറ്റ് വ്യത്യാസമായിരിക്കും. ഓരോരുത്തരുടെ ഫാമിലി സ്റ്റാറ്റസ് അനുസരിച്ചിട്ട്, ഓരോരുത്തരുടെയൊക്കെ ഒരു നാട്ടു നടപ്പനുസരിച്ചിട്ട് ഓരോന്നും ഓരോന്നും വ്യത്യാസമായിരിക്കും. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് അനുസരിച്ച് മനസ്സിലാക്കുക. കൃത്യമായിട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കി വെച്ചാൽ അത്രയും നല്ലത്. അതിൽ നമ്മൾ ഉഴപ്പിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഓൾറെഡി നിങ്ങൾക്ക് ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക, ആ ഗോൾഡ് വേറെ കാര്യത്തിന് ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക, ഒരു 12 വയസ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കാൻ പോണത് ഏകദേശം ഒരു 25-23 വയസ്സിനും ഇടയിലായിരിക്കും. അന്ന് ഏകദേശം നമുക്കൊരു 10 വർഷത്തിൽ കൂടുതൽ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ
50 ലക്ഷമാണ് നമുക്ക് ഇന്നത്തെ ബഡ്ജറ്റ്, ഇന്ന് കുട്ടീനെ കല്യാണം കഴിക്കണമെങ്കിൽ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ഇത് ഒരു 7% എന്നുള്ള രീതിയിൽ ഇൻഫ്ലേഷൻ വരെയാണെങ്കിൽ തന്നെ അപ്പോൾ ഏകദേശം ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ഇത് 1 കോടിയായിട്ട് വളർന്നിട്ടുണ്ടാവും. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അന്നത്തെ ഇതനുസരിച്ചിട്ട് മിനിമം 1 കോടിയായിട്ട് വളർന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് 12 വയസ്സ് ആണെങ്കിൽ കുട്ടിക്ക് ഒരു കല്യാണം ഏജ് വരുമ്പോഴേക്കും നമുക്ക് 1 കോടി രൂപ വേണം. ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, ഇത്രയും വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ 1 കോടി എത്തിക്കാനായിട്ട് 10 വർഷത്തിനുള്ളിൽ 1 കോടി എത്തിക്കാനായിട്ട് മന്ത്ലി നമുക്ക് എത്ര കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും നോക്കാം. അതനുസരിച്ചിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഇതിൽ SIP ആവാം, മ്യൂച്വൽ ഫണ്ട് ആവാം, SIP കൂടെ സ്റ്റോക്ക് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ RD ചേരാം, എന്ത് വേണമെങ്കിലും ചേരാം. അപ്പോൾ ഇതനുസരിച്ച് 1 കോടി എത്തിക്കാനായിട്ട് എനിക്ക് മന്ത്ലി എത്ര ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് മന്ത്ലി സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് കുട്ടിയുടെ കല്യാണം നടക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഈ ഒരു സാഹചര്യം ഓരോരുത്തരുടെയും സാമ്പത്തിക അവസ്ഥ അനുസരിച്ചിട്ട് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി അതല്ല, നമുക്ക് ഇനി അധികം നാളില്ല എന്ന് വിചാരിക്കുക. കുട്ടിയുടെ വയസ്സ് കല്യാണത്തിൻ്റെ ഏജിനടുത്തായി, അങ്ങനെയാണ് നമുക്ക് അധികം കാലമില്ല. അതിന് നമുക്ക് പല രീതിയിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ബഡ്ജറ്റ് കണ്ടെത്തുക, അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് വേറെ ഏതെങ്കിലും അസറ്റ്സ് ഉണ്ടോ അത് വിൽക്കാനും കാര്യങ്ങളുണ്ടോ എന്ന് കണ്ടനുസരിച്ചിട്ട് നമ്മൾ മാനേജ് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോൺ എടുക്കേണ്ടി വരും. അപ്പോൾ ലോൺ എടുക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോൺ എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. കാരണം കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും പറഞ്ഞിട്ട് നമ്മൾ ഒരു വളരെയധികം ഇൻട്രസ്റ്റ് കൂടിയ ലോണിലേക്ക് പോകുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ ലോൺ എടുക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ നോൺ ബാങ്കിങ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ വളരെ ഈസി ആയിരിക്കും ലോൺ എടുക്കാനായിട്ട്. പക്ഷേ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ചില സ്ഥാപനങ്ങളൊക്കെ വെഡിങ് ലോൺ എന്ന് പറഞ്ഞിട്ട് മാത്രം ലോണുകൾ തരുന്നുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിലും പ്രോസസ്സിംഗ് ഫീസൊക്കെ നോക്കുകയാണെങ്കിലും 12% മുകളിലൊക്കെ ആയിരിക്കും. അത്തരം ലോണുകളിൽ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ലോൺ എടുക്കുന്ന ടൈമിൽ ലോ ഇൻട്രസ്റ്റ് റേറ്റുള്ള ലോണുകൾ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ വരുന്നത് ഇപ്പോൾ ചിട്ടി കുറിയിലൊക്കെ ചേരാന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമാണ്. ഇപ്പോൾ കുറി വിളിച്ചെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനും കൂടിയും പറ്റിയ ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഈ രണ്ടിലുള്ളൊരു പ്രശ്നം പറഞ്ഞാൽ EMI ആയാലും കുറിയുടെ ഇൻസ്റ്റാൾമെൻ്റ് ആയാലും ഇനി അടുത്ത കുറച്ച് കാലത്തേക്ക് കുറി ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിലും കുറച്ച് കാലത്തേക്ക് നമ്മുടെ ഒരു ലയബിലിറ്റി ആയിട്ട് ലോണായിട്ട് അവിടെ കിടക്കും എന്നുള്ളതാണ്. ഇതിനി പേരൻസ് അടച്ചു തീർക്കുമോ കുട്ടികൾ അടച്ചു തീർക്കുമോ അത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ചിട്ടി ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈസി ആയിട്ട് നമുക്ക് ലോണ് എടുക്കാൻ പറ്റും. ഈ ലോൺ എടുക്കുന്ന ടൈമിൽ എപ്പോഴും ഇൻട്രസ്റ്റ് കുറഞ്ഞ ഒരു ഇതിലേക്ക് പോവുക. നമ്മൾ ഒരു കല്യാണം നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ അടുത്ത ഒരു കടം അല്ലെങ്കിൽ അടുത്തൊരു ബാധ്യതയിലേക്ക് പോരുത്. എസ്പെഷ്യലി പേരൻസ് ആണ് കല്യാണം നടത്തുന്നതെങ്കിൽ അവർക്ക് നല്ലൊരു ഏജ് വന്നിട്ടുണ്ടാകും. ആ ഏജിൻ്റെ സമയത്ത് നമ്മൾക്ക് ഒരു വലിയൊരു ലയബിലിറ്റി തലയിൽ വെക്കാനുള്ള ഒരു ചാൻസ് ആവരുത് കല്യാണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ആദ്യം ബഡ്ജറ്റ് നോക്കുക. ഇനി കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു ലോ ബഡ്ജറ്റിൽ കല്യാണം നടത്താൻ പറ്റും എന്നുള്ളത് നോക്കുക. എസ്പെഷ്യലി ഇപ്പോൾ ഒരു കൊറോണ ടൈമിലൊക്കെ അതിൻ്റെ പേരിൽ കുറേ കല്യാണങ്ങളൊക്കെ വളരെ ചെറുന്ന ചിലവിൽ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു അപ്രീഷിയേറ്റിംഗ് അസെറ്റ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അനാവശ്യ ചിലവുകൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവൻ എപ്പോഴും ഗോൾഡ് കൊടുക്കുന്ന ടൈമിൽ സെൻസിബിളായിട്ട് ഗോൾഡ് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ഒരു കാറ് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അത് ആവശ്യമുണ്ടോ? ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ പോകുന്ന കപ്പിൾസിന് നമ്മളെന്തിനും ഇവിടെ കാറ് കൊടുക്കുന്നത്? അപ്പോൾ അങ്ങനെ കൊടുക്കുക. അതേമാതിരി ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഒരു അവർ അസെറ്റ് അക്യൂമുലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ വീട് വല്ലതും നോക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ വെറുതെ ഒരു ഇനി ഗോൾഡ് ജ്വല്ലറിയുടെ ആവശ്യമുണ്ടോ? അത് സെൻസിബിളായിട്ടുള്ള ഒരു ഗിഫ്റ്റ് അലോക്കേഷൻ നടത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അസെറ്റ് അക്യൂമുലേറ്റ് ചെയ്യാനായിട്ട് ആഫ്റ്റർ മാരേജ് പറ്റും. ഇനി ഈവൻ ഒത്തിരി കാര്യങ്ങൾ രണ്ട് ഫാമിലിയും കൂടിയും അല്ലെങ്കിൽ രണ്ട് കപ്പിൾസും കൂടിയും തീരുമാനിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും വളരെ നല്ലൊരു കാര്യമാണ്. ഇത് നമ്മൾ ഒരു കോമൺ ആയിട്ട്
ഒരു ഒരു ഫിനാൻഷ്യലായിട്ട് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി ഇത് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യമുണ്ട്. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആഘോഷപരമായിട്ട് നടത്തേണ്ട കാര്യമാണ്. ഈ കല്യാണം നടന്നതിൻ്റെ പേരിൽ ഒരു ലയബിലിറ്റി കയറാൻ പാടില്ല. അതേമാതിരി നമുക്ക് ഇനി അങ്ങോട്ടുള്ള എമർജൻസി ഫണ്ടിൽ യാതൊരു വ്യത്യാസം വരാൻ പാടില്ല. ഇനി അതല്ല, നിങ്ങളൊരു ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട്, അല്ലാതെ നിങ്ങളുടെ ഒരു ഗോള് ബേസ് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗോളുകളെയും ഒന്നിനെയും ഡിസ്റ്റർബ് ചെയ്യുന്ന വിധത്തിലായിരിക്കരുത് നിങ്ങളുടെ കല്യാണം എക്സ്പെൻസ് വരേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുട്ടിക്ക് പേരൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ, കുട്ടിക്ക് ചെറിയ വയസ്സിലാണെങ്കിൽ ആ സമയത്ത് പ്ലാൻ ചെയ്യണമെങ്കിൽ സുകുമാരമായിട്ട് ഫണ്ട് സമ്പാദിക്കാനും കല്യാണ ടൈം ആകുമ്പോഴേക്കും നല്ലൊരു രീതിയിൽ വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി അതല്ല, ഇനി നിങ്ങളാണ് മാരേജ് നിങ്ങൾക്ക് വേണ്ടി ആലോചിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, പേരൻസ് തന്നെ ലേറ്റർ സ്റ്റേജിലാണ് നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് കുറച്ച് ഇരുന്ന് ആലോചിച്ച് സെൻസിബിളായിട്ട് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ കല്യാണം നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ അത് ഒരു ചെറിയ ബഡ്ജറ്റിൽ മാനേജ് ചെയ്യാനും ഒരു ആ ഒരു മെമ്മറബിൾ ആയിരിക്കണം, ഹാപ്പിനെസ് ഉണ്ടാവണം. അതുപോലെ ആ ഒരു കല്യാണം നടന്നു എന്ന് പറഞ്ഞിട്ട് ഇനി ഭാവിയിലേക്ക് അതൊരു ബാധ്യതയാവുക, അല്ലാതെ ഭാവിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു യാതൊരു വിധത്തിലും തടസ്സം വരാത്ത രീതിയിൽ കല്യാണം മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് എല്ലാവർക്കും ഒരു കല്യാണത്തെക്കുറിച്ചിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് ഒരു ഒരു ബെസ്റ്റ് പ്രാക്ടീസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, എല്ലാവരും കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. അതേമാതിരി ഇനിയൊരു കല്യാണപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഒരു ഹാപ്പി വെഡിങ് ഇൻവെസ്റ്റിംഗ് ആവട്ടെ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ വിളിക്കുക. വാട്സപ്പ് ഒഴിവാക്കുക, കാരണം വാട്സപ്പ് മിക്കപ്പോഴും കൂടുതൽ വാട്സപ്പൊക്കെ വരുന്നതിൻ്റെ പേരിൽ നമുക്ക് പലപ്പോഴും വാട്സപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.